ഞാനൊരു കുറച്ച് കംപ്ലൈന്റ്സ് ഈ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഞാൻ വാട്സപ്പിനകത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തുള്ള പ്രശ്നം ആദ്യം എനിക്ക് പേയ്മെന്റ് ചെയ്യാം. ഞാനൊരു ആഡ് അക്കൗണ്ട് യൂസ് ചെയ്ത് കുറച്ച് കാലങ്ങളായിട്ട് പേയ്മെന്റ് ചെയ്ത് ആഡ് അക്കൗണ്ട് ഇരിക്കുവായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഞാൻ എന്റെ എ ടി എം കംപ്ലൈന്റ് ആയിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എ ടി എം മാറ്റിയിട്ട് പിന്നെ ആഡ് പേയ്മെന്റ് കൊടുത്തു. അപ്പൊ ഓവർ ഡ്യൂ എമൗണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. 2000 ആകുമ്പോൾ അത് കൊടുക്കാനുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ടൈമും കഴിഞ്ഞു പോയി. എന്റെ ടൈമും കഴിഞ്ഞു പോയിട്ട് എനിക്ക് ഇത് പിന്നെ ബില്ല് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പേയ്മെന്റ് ആകുമ്പോൾ ഞാൻ ബില്ല് ചെയ്ത് പോകുന്നത് പോസ്റ്റ് പെയ്ഡ് ആണ്. അപ്പൊ ആയിട്ട് ബില്ല് ചെയ്ത് പോകുന്നത് കാരണം ഞാൻ കരുതി കുഴപ്പമുണ്ടായിരിക്കില്ല, അടുത്ത് ആയിട്ടുമ്പോ തന്നെ പേയ്മെന്റ് എല്ലാം സെറ്റിൽ ചെയ്യാം. അങ്ങനെ ഞാൻ കുറച്ച് നാളുകളായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ പേയ്മെന്റ് മെത്തേഡിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് യു കെ കിടക്കുന്നു അഡ്രസ്, ഇന്ത്യ അല്ലാതെ യു കെ കിടക്കുന്നുണ്ട്. കറൻസി വന്നിട്ട് വേറെ ഏതോ സ്പെസിഫിക് എന്നൊക്കെ പറഞ്ഞ കിടക്കുന്ന ഇതെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് താഴെ വരാൻ നേരത്ത് ജി എസ് ടി വാറ്റ് നമ്പർ ഒക്കെ ചോദിക്കുമല്ലോ. അപ്പൊ ജി എസ് ടി ഇല്ല, ശരിക്കും ജി എസ് ടി ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാനത് ബിസിനസ് പർപ്പസ് അല്ല, പേഴ്സണൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്ത് ഓപ്ഷനിലാണല്ലോ. അപ്പൊ അവിടെ തൊട്ടടുത്തിട്ട് നമ്മള് പാൻ കാർഡ് ഐഡിയും കൊടുത്തിട്ട് കേറാൻ നേരത്ത് ഇത് എററാ കാണിക്കുന്നത്. ഓക്കെ, എന്താണ് എറർ വരുന്നത്? വായിക്കാനോ അല്ലെങ്കിൽ പറയാൻ പറ്റും എന്താണ് എറർ വന്നതെന്നുള്ളത്? ഞാൻ ഒരു സെക്കൻഡ് സാർ, ഒരു സെക്കൻഡ്. അതിനകത്ത് വരും എററ് എന്ന് പറയുന്നത്, ഇത് ഫൈനലി വന്ന് നിൽക്കുന്നത് ഈ ആഡ് അക്കൗണ്ട് അവര് ക്ലോസ് ചെയ്തു. അതായത് ചേഞ്ച് യുവർ കൺട്രി റീജിയൻ അത് ടൈം സോൺ ഇതെല്ലാം വെച്ചിട്ട് ഇത് ന്യൂ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാ പറയുന്നത്. അതായത് യുവർ ഓൾഡ് അക്കൗണ്ട് വിൽ ബി പെർമനന്റ്ലി ഡിലീറ്റഡ് ബട്ട് യു കെ സ്റ്റിൽ സി ഇറ്റ് ആൾ ആഡ്. അതായത് എനിക്ക് കാണാൻ പറ്റും എന്നാ പറയുന്നത്. മനസ്സിലായി. അതായത് നമ്മള് അതിന്റെ നിയമവശം ഇങ്ങനെയാണ്, ഒരു ടൈം സ്യൂൺ നമ്മൾ ഏതെങ്കിലും കൺട്രി സെലക്ട് ചെയ്ത്, ഇപ്പൊ യു കെ ആണ് ഓൾറെഡി സെലക്ടഡ് ആയിരുന്നത്, അപ്പൊ ആ യു കെ എന്നുള്ള കൺട്രി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുതിയൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പഴയ യു കെ എന്ന് പറഞ്ഞ് ഇപ്പൊ കാണുന്ന ആഡ് അക്കൗണ്ട്, അപ്പൊ ഹിസ്റ്ററി ഉണ്ടല്ലോ, നേരത്തെ ആഡ് ചെയ്ത ആഡ് അക്കൗണ്ടിന്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. റീഡ് ഓൺലി ആയിരിക്കും, നമുക്ക് പുതിയ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഒരു റീഡ് ഓൺലി ആയിട്ട് മാറും. എന്നിട്ട് പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് പാൻ കാർഡ് മാത്രം വെച്ചിട്ട്, ജി എസ് ടി നിർബന്ധമല്ല, പാൻ കാർഡ് മാത്രം വെച്ചിട്ട് നമുക്ക് പുതിയ അക്കൗണ്ടിലേക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, ഒന്ന് ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന ഓപ്ഷനിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഈ ഒരു ആഡ് അക്കൗണ്ടിൽ പേയ്മെന്റ് ആഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയും, പുതിയൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പുതിയ ആഡ് അക്കൗണ്ട് ഇന്ത്യൻ അക്കൗണ്ട് എല്ലാം കൊടുത്ത് ജി എസ് ടിയുടെ അവിടെ നമ്മൾ പാൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷണൽ ആണ് ജി എസ് ടി. ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. കണ്ടിന്യൂ ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്ത് പിന്നെ എറർ കാണിച്ച് ക്ലോസ് ചെയ്യാനാണ് പറയുന്നത്. എറർ എന്താണെന്നുള്ളതാണ്, ലാസ്റ്റ് വന്ന എറർ എന്താണ് പറയുന്നത്? ക്ലോസ് ആകുന്നതിന് മുമ്പ് എന്ത് എറർ ഇല്ല വരുന്നത്? ഓൾറെഡി എന്തെങ്കിലും പേയ്മെന്റ് പെൻഡിംഗ് ഉണ്ടോ ഈ പറയുന്ന? അതെ, പെൻഡിംഗ് ഉണ്ട്, പെൻഡിംഗ് ഉണ്ട്, പെൻഡിംഗ് ഉണ്ട്. 2400 രൂപ പെൻഡിംഗ് ഉണ്ട്. അതെനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബില്ല് പേ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായി. ബില്ല് പേ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോ എന്താ എറർ വരുന്നത്? കാർഡ് എടുക്കാത്തതാണോ, അതിന്റെ പേയ്മെന്റ് ഇഷ്യൂ എന്താ? കാർഡ് എടുക്കത്തില്ല, നോൺ ഇന്ത്യൻ അക്കൗണ്ട് എന്നാ കാണിക്കുന്ന. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, അത് ഒന്ന് ആഡ് അക്കൗണ്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. ഒന്ന് നമ്മുടെ എവിടെയെങ്കിലും ഒരു ഇന്റർനാഷണൽ കാർഡോ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾഡ് ആയിട്ടുള്ള ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്യാം. അപ്പം യു കെ ആണെന്നൊന്നും വിഷയമല്ല, എവിടെ ഏത് പേയ്മെന്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾഡ് ആയിട്ടുള്ള ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പേയ്മെന്റ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ ആഡ് അക്കൗണ്ട് ചെയ്യാനായിട്ടും അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റുള്ളൂ. അത് ബൈ ഡിഫോൾട്ട് അറിയാതെ എന്തെങ്കിലും യു കെ സെലക്ട് ആയി പോയതായിരിക്കാം. പക്ഷെ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നതും. അങ്ങനെയാണ് ഞാൻ താങ്കളുടെ കംപ്ലീറ്റ് വീഡിയോ കണ്ട, 1 മണിക്കൂർ ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ ശരിക്കും ആഡ് ചെയ്യാൻ വരെ പഠിച്ചത് തന്നെ. ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം അതൊന്ന് ഡീറ്റെയിൽ ചെയ്ത് എനിക്ക് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. എനിക്ക് തിങ്കളാഴ്ച എന്തെങ്കിലും ഒരു ടൈം 1-to-1 കൺസൾട്ടേഷൻ എടുത്ത് ഞാൻ സൂമിലേക്ക് വരാം, ആ സമയത്ത് ഞാൻ ആഡ് അക്കൗണ്ട് ഒന്ന് നോക്കാം. അപ്പൊ ക്ലിയർ ആയിട്ട് എന്താണ് ഇഷ്യൂ എന്നുള്ളത് ക്ലിയർ ചെയ്ത് തരാം. അതിന് ചെയ്യേണ്ടത് ഞാനിപ്പോ ഒരു ലിങ്ക് വാട്സാപ്പിൽ അയച്ചു തരാം, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ടൈം ചൂസ് ചെയ്താൽ മതി, എന്നിട്ട് നമുക്കൊന്ന് സൂമിൽ നോക്കാം. എങ്കിലും എനിക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ക്വിക്ക് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. എന്തായാലും ആ പേയ്മെന്റ് ഒന്ന് കരുതിയിരിക്കണം, അത് ചെയ്യേണ്ടി വരും. ആ പേയ്മെന്റ് അത് ഞാൻ എന്റെ അക്കൗണ്ടിൽ തന്നെ ഞാൻ
എന്നിട്ട് ഞാനിപ്പോ ഈ പേജ് വെച്ചിട്ട് അടുത്തൊരു കുറച്ച് കാര്യം കൂടെ ഉള്ളത്, ഒരു പേജ് വെച്ചിട്ട് ഞാൻ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതും എനിക്ക് ആഡൊന്നും ഇടാൻ പറ്റുന്നില്ല. പേയ്മെന്റ് മെത്തേഡ്സിലേക്ക് രണ്ടാമത് വരാൻ നേരത്ത് ഇഷ്യൂ കാണിക്കുന്നത് ഓൾറെഡി എനിക്കൊരു ലീവ് കിടപ്പുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് അറിയാൻ പറ്റുമല്ലേ. കുഴപ്പമില്ല, അത് മാത്രമല്ല ചില ആൾക്കാർ നമ്മളെ അറിയാതെ പണ്ട് എപ്പോഴെങ്കിലും ഒരു ഒരു അക്കൗണ്ട് നമ്മൾ തുടങ്ങി പിന്നീട് സ്ഥാപനത്തിന്റെ പേരിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും, ആഡ് അക്കൗണ്ട് ഡിസേബിൾ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തിക്ക് ഒരു പ്രൊഫൈൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാവൂ. ഏതെങ്കിലും പോളിസി വയലേഷൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം മെറ്റയുടെ അപ്ഡേറ്റ്സ് വന്നതിന് ശേഷം ഒത്തിരി സ്ട്രിക്റ്റ് ആണ്, ഒരു വ്യക്തിക്ക് ഒരു പ്രൊഫൈലേ പാടുള്ളൂ. ഇപ്പൊ ചില ആൾക്കാർ വ്യക്തിയുടെ ഒരു പ്രൊഫൈലും കാണും, പക്ഷെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വെറുതെ സ്ഥാപനത്തിന്റെ പേരും കൂടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് പോളിസി വയലേഷൻസ് ആണ്. അപ്പൊ ഞാൻ ആഡ് അക്കൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പോളിസി വയലേഷൻസ് ഉണ്ടെങ്കിൽ ഞാനത് നോക്കിയിട്ട് പറയാം. എന്നിട്ട് ആ ഒരു സിറ്റിംഗിൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ തിങ്കളാഴ്ചത്തേക്ക് ഒരു ടൈം തരാം. ഞാനിപ്പോ ലിങ്ക് വാട്സാപ്പിൽ ഇപ്പൊ തന്നെ ഇടുന്നുണ്ട്, അതിലൊരു ടൈം എടുത്തിട്ട് നമുക്ക് അതിൽ മീറ്റ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു.